മസാല കറി ഉണ്ടാക്കിയാലോ. ഇതാണ് രാജ്മ. ഇത് വെള്ളത്തിലിട്ട് ഒരു രാത്രി മൊത്തം കുതിർത്തെടുത്തതാണ്. ഇത് 250 ഗ്രാം ഉണ്ട്. ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ അല്ലെങ്കിൽ 4 വിസിൽ കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ വേണ്ടത് 2 തക്കാളി, 2 സവാള, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 4-5 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കണം. പിന്നെ ഈ തക്കാളി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. സവാള പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടത് ഇത് ബേ ലീഫ്സ്, വെണ്ണയില, 1 വലിയ ഏലക്ക, പിന്നെ ജീരകം. പിന്നെ വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത് വേകാനിട ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിലും അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്ര വെള്ളം ഒഴിച്ചു? ഇതിനും ഒരു 4 വിസിൽ. ഇത് ഞാൻ 2 സ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കുകയാണ്. പാനിലേക്ക് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 2 സ്പൂൺ എണ്ണ. ഇത് വെജിറ്റബിൾ ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇത് ജീരകം, നല്ല ജീരകം. ഇത് വലിയ ഏലക്കയാണ്. ഇത് ഒരെണ്ണം. പിന്നെ ലേലീസ്, വഴണയില. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് അരച്ചെടുത്താണ്. രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് 3 പച്ചമുളക് ഒന്ന് പിളർന്നിട്ടുണ്ട്, ഒറ്റമ്പിളർന്ന്. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ. ഇപ്പം മുളക് പൊടി എരിവിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. ഞാൻ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത്. അതും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത്. ഇതിലേക്ക് 2 ടൊമാറ്റോ, 2 തക്കാളി അരച്ചതാണ് ഉപയോഗിക്കുക. നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്ന ഇളക്കും. ഇതിലേക്ക് 1/2 സ്പൂൺ 1/2 ടീസ്പൂൺ ഉപ്പ്. രാജ്മയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇഷ്ടം സ്ലോ ചെയ്യുക, എന്നിട്ട് കുക്കർ തുറന്നേക്കാം. രാജ്മ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 4 വിസിൽ വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഈ രാജ്മ ഇങ്ങനെ വേവിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അല്പം ഉപ്പ് ചേർത്ത് നന്നായിട്ട് വെന്തത് വെറുതെ ഇങ്ങനെ പെറുക്കി തിന്നാൻ കൊള്ളാം. അത് വളരെ നല്ലതാണ്. അത് രാജ്മ നമ്മൾ 4 വിസിൽ വന്നിട്ട് വെന്തില്ല എന്നുണ്ടെങ്കിൽ മസാലയെല്ലാം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് 1-2 വിസിലൂടെ വരുത്തിയാൽ മതി. അപ്പോഴേക്കും നല്ല കുറുകിയ ചാറോട് കൂടി കിട്ടുകയും ചെയ്യും. നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. ഇതിപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഈ കറിയിലേക്ക്, ഈ മസാലയിലേക്ക് ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കും. ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച്
നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് ആ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ട് ചാറ് നന്നായിട്ട് കുറുകി വരും, ഇതിൻ്റെ കറി നന്നായിട്ട് കുറുകി വരും. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, ഇത് അല്പം ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇനി ഇത് അടച്ച് വയ്ക്കാം, അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, അപ്പോഴേക്കും നന്നായിട്ട് കുറുകിയിരിക്കും. ഇതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഇത് ഗരം മസാലപ്പൊടി, രാജ്മ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ കറി. ഇതിപ്പം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. സ്റ്റൗ ഓഫ് ചെയ്യും. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ രാജ്മ മസാലക്കറി. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിപ്പം ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു അച്ചാറോ ഒരു പപ്പടമോ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ പുഴുക്കലരിയെക്കാട്ടും നല്ലത് പച്ചരിയുടെ ചോറുണ്ട് ചോറാണ് രാജ്മയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ലത്. ചോറ് ബാക്കി എല്ലാം ചപ്പാത്തിയും പൂരിയെല്ലാം നല്ലതാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം. Thank you.